ഹലോ വെയ്സ്, വെൽക്കം ടു എയർ ക്രിസ്റ്റ്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ. സോ ഈ മൂവിയിൽ വന്ന് ഒരുപാട് ടൈറ്റൻസ് അപ്പിയർ ആകാൻ പോവുകയാണ്. നമ്മുടെ ഗോഡ്സില, കോങ് സ്കാർക്കിങ് ഷീമോ, അങ്ങനെ നിറയെ ടൈറ്റൻസ് വരുന്നുണ്ട്. എന്നാൽ വേറൊരു ടൈറ്റനും കൂടെ മൂവിയിലുണ്ട്, അതാണ് മോത്ര. സോ അപ്പോൾ മോത്രയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നോക്കുക. നമ്മുടെ സ്കാർക്കിങ് ഈ ഒരു ടൈറ്റൻ ഇഷ്ടമെന്ന് താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. അപ്പോൾ നേരെ വീഡിയോ തുടങ്ങാം. സോ ഈ ഒരു മോത്ര എന്ന ഒരു ടൈറ്റനെ വന്ന് ക്യൂൻ ഓഫ് മോൺസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഗോഡ്സിലെ എങ്ങനെ കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് എന്ന് പറയണോ, അതേപോലെ മോത്ര വന്ന് ക്യൂൻ ഓഫ് മോൺസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. സോ എന്തിനാണ് ഇതിനെ ക്യൂൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഈ ഒരു ടൈറ്റൻ വന്ന് ഉള്ളതിൽ ഏറ്റവും എന്താ പറയുക, ഒരു നല്ല ടൈറ്റനാണ് ഇത്. ഭയങ്കര പ്യുവർ ഹാർട്ടായിട്ടുള്ള ഒരു ഫീമെയിൽ ടൈറ്റനാണ് ഈ മോത്ര എന്ന് വെച്ചാൽ. കാരണം ഇത് വന്ന് തൻ്റെ ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്യും ഒരു നന്മയ്ക്ക് വേണ്ടി. അങ്ങനെയുള്ള ടൈറ്റനാണ്, ഒട്ടും തന്നെ സാക്രിഫൈസ് ചെയ്യാൻ മടിയില്ലാത്തൊരു ടൈറ്റനാണ് ഈ ഒരു മോത്ര എന്ന് പറയുന്ന ടൈറ്റൻ. അതായത് തൻ്റെ ജീവൻ തന്നെ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ടൈറ്റനാണ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പ്യുവർ ഹാർട്ടായിട്ടുള്ള ഒരു ടൈറ്റനാണ്. ഇപ്പോൾ മനുഷ്യരെ തന്നെ ഇതിനെ പലതവണ ദ്രോഹിച്ചാൽ ഇത് വീണ്ടും മനുഷ്യരെ സഹായിക്കും. സോ അങ്ങനെയുള്ള ഒരു ടൈറ്റനാണ്. അതുകൊണ്ടാണ് ഇതിനെ ക്യൂൻ ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഒരു ടൈറ്റൻ്റെ അപ്പിയറൻസിലോട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഇത് വന്ന് കാണാൻ ഒരു ബട്ടർഫ്ലൈ പോലെ ആയിരിക്കും ഉണ്ടാവുന്ന ഒരു ബട്ടർഫ്ലൈ ടൈറ്റൻ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത് മാത്രമല്ല, ഉള്ളതിലെ ഒരു കുട്ടിയായിട്ടുള്ള ടൈറ്റനും കൂടിയാണ് മോത്രയുണ്ട്. സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ അത് മാത്രമല്ല, നമ്മുടെ ഗോഡ്സിലെ പലതവണ സഹായിക്കുന്ന ഒരു ടൈറ്റനാണ് ഈ മോത്ര. അതായത് ഇപ്പം ഗോഡ്സിലേക്ക് ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ഉറപ്പായിട്ട് അവിടെ മോത്ര എത്തിയേക്കും. വേറെ ഒരു ടൈറ്റൻസ് ഒന്നും എത്തിയില്ലെങ്കിൽ എന്തായാലും മോത്ര അവിടെ കാണും. കാരണം മോത്ര ഗോഡ്സിലെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈറ്റനും കൂടിയാണ്. അത് മാത്രമല്ല, ചില ഫാൻസൊക്കെ നമ്മുടെ ഗോഡ്സിലെ ഒരു ഗേൾ ഫ്രണ്ടാണ് ഈ മോത്ര, വൈഫാണ് മോത്ര എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതൊക്കെ എങ്ങനെ എന്തെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഗോഡ്സിലേക്ക് ഒരു ആപത്ത് വന്നാൽ ഈ മോത്ര ഉറപ്പായിട്ടും ഗോഡ്സിലെ സഹായിക്കാൻ വേണ്ടി വരും. കാരണം ഈ ഒരു മോത്രയ്ക്ക് ഗോഡ്സിൽ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഗോഡ്സിലെ വന്ന് തനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ടൈറ്റനല്ല. അതായത് ഗോഡ്സിലേക്ക് വേണ്ടി ഗോഡ്സിൽ ഫൈറ്റ് ചെയ്യില്ല. അതായത് ഈ ലോകത്തിൻ്റെ ബാലൻസിന് വേണ്ടിയാണ് ഗോഡ്സിൽ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മോത്ര എപ്പോഴും ഗോഡ്സിലെ സഹായിക്കും. കാരണം ഗോഡ്സിലെ വന്ന് ഈ ലോകത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ടൈറ്റനാണ്. അതുകൊണ്ട് തന്നെ മോത്ര വന്ന് ഗോഡ്സിലെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള ടൈറ്റനും കൂടിയാണ് ഈ ഒരു മോത്ര എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഒരു കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് മൂവിയിലാണെങ്കിൽ നമ്മുടെ കിഡോരയുടെ അടികൊണ്ട് നമ്മുടെ ഗോഡ്സില ആൾമോസ്റ്റ് ചാവാറായി കിടക്കുന്ന സമയത്ത് ഈ മോത്ര വന്ന് തൻ്റെ ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്ത് ഗോഡ്സിലെ രക്ഷപ്പെടുത്തുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതായത് ഗോഡ്സിലെ ജീവനോട് ഇരിക്കാനുള്ള ഒരു മെയിൻ റീസൺ തന്നെ മോത്ര എന്ന് നമുക്ക് പറയേണ്ടി വരും. സോ തൻ്റെ ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ടൈറ്റൻ കൂടെയാണ് ഈ മോത്ര എന്ന് വെക്കുന്നതെങ്കിൽ, ഇപ്പം മോത്ര ചത്തില്ലേ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ചെറിയ ഇഷ്ടമുള്ളത്. കാരണം ഈ ഒരു മോത്ര എന്നൊരു ടൈറ്റൻ വന്ന് ഒരു ഇമ്മോർട്ടലായിട്ടുള്ള ടൈറ്റനാണ്. അതായത് ഇത് ചാവണേന് മുമ്പായിട്ട് ഒരു മുട്ടയിട്ട് വെച്ചേക്കും. സോ ആ ഒരു മുട്ട വിരിഞ്ഞ് ഈ മോത്ര വീണ്ടും തിരിച്ചു വരും. സോ അങ്ങനെ തിരിച്ചു വരുന്ന ഒരു മോത്ര വന്ന് പഴയ മെമ്മറീസോടെയൊക്കെ ആയിരിക്കും വരണമെന്നാണ് പറഞ്ഞത്. അപ്പം ടെക്നിക്കലി ഈ ഒരു ടൈറ്റൻ വന്ന് ഒരു ഇമ്മോർട്ടലായിട്ടുള്ള ഒരു ടൈറ്റനാണ്. ഇവൻ മൂവിയിൽ തന്നെ ലാസ്റ്റ് ആ ഒരു മോത്രയുടെ മുട്ട കണ്ടെത്താനായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മോത്ര തിരിച്ചു വരാൻ തന്നെയാണ് പോകണത്. കാരണം ഇത് ഇമ്മോർട്ടൽ ടൈറ്റനാണ്. ഇപ്പം വരാൻ പോകുന്ന ഗോഡ്സ് ലെക്സ് കോങ്ങിലും മോത്രയുണ്ട്. ബട്ട് മോത്രയുടെ ആ ലുക്കിന് ഒരു ചെറിയ മാറ്റം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് ആ ഒരു ബ്ലൂ കളർ അല്ലാതെ ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ കളറിലേക്ക് മാത്രം വരാൻ പോകുന്നതാണ് പറയുന്നത്. സോ അതിൻ്റെ ചാൻസസ് ഉണ്ട്. ട്രെയിലറിൽ തന്നെ ചെറുതായിട്ട് അതൊന്ന് ടീസ് ചെയ്തിട്ടുണ്ട്. സോ മോത്ര എന്തായാലും വരാൻ തന്നെയാണ് പോണത്. പിന്നെയൊന്ന് ഈ ഒരു ടൈറ്റൻ്റെ പവേഴ്സിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഈ മോത്രയ്ക്ക് വന്ന് ഇമ്മോർട്ടാലിറ്റി ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് മാത്രമല്ല, ഈ മോത്രയ്ക്ക് വന്ന് ഈ ലൈറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആരെക്കൊണ്ട് ഇതിനെ നോക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു വെളിച്ചം ഇതിനെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടൈറ്റനെ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ ലൈറ്റ് കാരണം അതിന് ഇതിനെ കാണാൻ പോലും പറ്റില്ല. അങ്ങനെ ഇതിന് അത്രക്കുള്ളൊരു വലിയൊരു വെളിച്ചം ഇനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇത് ഉള്ളതിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈറ്റനും കൂടെയാണ് ഈ മോത്ര എന്ന് പറയുന്നത്. പിന്നെ വന്ന് ഇതിന് റിഫ്ലക്ഷൻ മിറർ എന്നൊരു കാര്യം ഇതിന് ചെയ്യാൻ പറ്റും. സോ അതെന്താണ് ബ്രോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ഏതെങ്കിലും ഒരു ടൈറ്റൻ എന്നെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ആ അറ്റാക്കിനെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് ആ ടൈറ്റൻ്റെ നേരെ തന്നെ അയക്കാൻ ഈ മോത്രയെ കൊണ്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പം ഗോഡ്സിലെ പോലെ ഏതെങ്കിലും ഒരു ടൈറ്റനും വല്ല അറ്റോമിക് ബ്രീത്തോ അങ്ങനെ എന്തെങ്കിലും വിടുകയാണെങ്കിൽ അത് ഈ ഒരു മോത്ര റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് ആ ഒരു ടൈറ്റൻ നേരെ തന്നെ വിട്ടു കൊടുക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പവറായിട്ട് പറയുന്നത്. സോ അതുമാത്രമല്ല, പിന്നെ ഈ ഒരു ടൈറ്റൻ വന്ന് കുറച്ച് സ്പീഡായിട്ടുള്ള ടൈറ്റനും കൂടെയാണ്. കാരണം ഇത് കുട്ടി ടൈറ്റനായിട്ടുണ്ടായിരുന്നു, ഇതിന് ഈസിയായിട്ട് അജയിലായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മോത്രയുടെ പവേഴ്സ്. അങ്ങനെ വലിയ പവേഴ്സ് ഒന്നുമില്ല. ബാക്കിയുള്ള ടൈറ്റൻസുമായി കമ്പയർ ചെയ്ത് ഇതിൻ്റെ പവേഴ്സ് കുറച്ച് കുറവാണ്. ഇനി വീക്ക്നെസ്സിലോട്ട് വരികയാണെങ്കിൽ ഈ ടൈറ്റൻ വന്ന് ഫസ്റ്റ് ഇതൊരു കുട്ടി ടൈറ്റനാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ ഈ ടൈറ്റന് ഭയങ്കര കുറവായിരിക്കും. ഒരു ഫൈറ്റിന് പറ്റിയ ടൈറ്റനല്ല ഇത്. അതായത് ഇപ്പോൾ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ഈ ടൈറ്റന് ജയിക്കുന്ന കാര്യം ഭയങ്കര കഷ്ടമാണ്. മോസ്റ്റ്ലി ചാവാനാണ് ചാൻസസ് അധികം. ബട്ട് ഇതിൽ ഇമ്മോർട്ടലായിട്ടുണ്ട്, അത് വലിയ പ്രശ്നമില്ല. കാരണം ചത്ത് ഫൈറ്റ് ചെയ്താൽ ഇനി വലിയ പ്രശ്നമൊന്നുമില്ല. ബട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ഫൈറ്റിന് പറ്റിയ ഒരു ടൈറ്റനല്ല. ഫിസിക്കലി ഈ ഒരു മോത്ര എന്ന് പറഞ്ഞ ടൈറ്റൻ കുറച്ച് വീക്കാണ്.
അപ്പോൾ ഇതൊക്കെയാണ് മോത്രോ എന്ന ടൈറ്റൻ്റെ പവേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ ഒരു മോത്രോ എന്ന ടൈറ്റൻ ഇഷ്ടമാണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ഗൈസ്.